വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു. മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. വിവരാവകാശ അപേക്ഷകളിന്മേൽ വിവരാവകാശ നിയമപ്രകാരമല്ലാത്ത അധിക തുക അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ശിക്ഷാർഹമാണ്. അപേക്ഷകന് വിവരം നൽകുന്നതിന് പകരം എങ്ങനെ നൽകാതിരിക്കാം എന്നതിലാണ് പല ഉദ്യോഗസ്ഥരുടെയും ഗവേഷണം. വിവരാവകാശ നിയമത്തെ അതിന്റെ ഉന്നതവും ഉജ്ജ്വലവുമായ താൽപര്യവും മാനവും സംരക്ഷിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വിവരാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥരോടുള്ള വ്യക്തിവിരോധം തീർക്കാനും ശത്രു സംഹാരത്തിനുള്ള മാർഗമായി വിവരാവകാശ നിയമത്തെ കാണരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോഴിക്കോട് സർവകലാശാലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സംവരണ റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ഒരാഴ്ചയ്ക്കകം അപേക്ഷകന് ലഭ്യമാക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് സർവകലാശാലയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെന്ന് കാണിച്ച സാബു തോമസ് എന്ന വ്യക്തി നൽകിയ അപ്പീലിലാണ് കമ്മീഷന്റെ ഉത്തരവ്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ റൊട്ടേഷൻ ചാർട്ടും ആവശ്യപ്പെട്ട രേഖകളും നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു സർവകലാശാല അപേക്ഷകനെ അറിയിച്ചിരുന്നത്. പുല്ലാളൂർ പരപ്പാറ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിലുള്ള റാസി റിപ്പോർട്ടിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്ന കോഴിക്കോട് മണവൂർ സ്വദേശിയുടെ അപ്പീലിൽ ഒരാഴ്ചയ്ക്കകം പ്രസ്തുത റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. പകർപ്പ് നൽകാതിരുന്ന വഖഫ് ബോർഡ് കോഴിക്കോട് ഡിവിഷൻ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിഴ ചുമത്താനും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വകുപ്പ് മേധാവിയോട് ശുപാർശ ചെയ്യാനും കമ്മീഷൻ തീരുമാനിച്ചു. കമ്മീഷൻ വിളിച്ചിട്ടും ഹിയറിംഗിന് ഹാജരാവാതിരുന്ന ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ SHOയോട് May 23 തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. 10 പരാതികളാണ് തെളിവെടുപ്പിൽ പരിഗണിച്ചത്. ഇതിൽ 9 പരാതികളും തീർപ്പാക്കി. ഈസ്റ്റ് ലൈവ് മലപ്പുറം.